മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്കയുടെ മകൻ ദുൽഖർ സൽമാൻ നായകനായിട്ടുള്ള കിങ് ഓഫ് കൊത്ത റിലീസായിട്ടുണ്ട്. അഭിലാഷ് ജോഷിയുടെ സംവിധാനത്തിൽ മലയാളം, തമിഴ്, തെലുങ്കു, ഹിന്ദി, കന്നഡ അങ്ങനെ മൊത്തം 5 ഭാഷകളിലാണ് കിങ് ഓഫ് കൊത്ത റിലീസ് ചെയ്തിട്ടുള്ളത്. കൊത്ത എന്ന ഒരു സ്ഥലം തന്നെ അവർ സെറ്റ് ഇട്ടിരിക്കുകയാണ്. ആ ഒരു സ്ഥലത്തിന്റെ ഒരു ഭംഗിയും എല്ലാം തന്നെ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. കൊത്ത എന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു കഥയാണ് സിനിമയുടെ പശ്ചാത്തലം. എനിക്ക് തോന്നിയിട്ടുള്ളത് പൊറിഞ്ചുമറിയം ജോസ് എന്ന സിനിമ കണ്ടപ്പോഴുണ്ടായ ഒരു അനുഭൂതി. സ്റ്റോറി ഒരുപാട് മാറ്റമുണ്ട് എങ്കിലും അതിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ ആയി തോന്നിയിട്ടുണ്ട് ഈ സിനിമ കാണുന്ന സമയത്ത്. പൊറിഞ്ചുമറിയം ജോസ് എന്ന സിനിമ കണ്ടവർക്കറിയാം അത് കണ്ടിറങ്ങുമ്പോഴുള്ള ആ ഒരു അനുഭൂതി കൊത്ത കണ്ടപ്പോഴും ലഭിച്ചു എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. ഇതൊരു ടൗണായി രൂപാന്തരപ്പെട്ടു. ഒരു ഭാഗത്ത് കച്ചവടക്കാർ, സുന്ദരമായൊരു പ്രണയം, അതിലുപരി സുന്ദരമായൊരു സൗഹൃദം, ഫാമിലിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്വന്തം അനുജത്തിയോടുള്ള വല്ലാത്ത ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ കൊത്തയിലുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ് കിങ് ഓഫ് കൊത്ത. ദുൽഖർ സൽമാൻ എന്ന നടന്റെ കുറെ മാസ് മൊമെന്റ്സ് ഈ സിനിമയിൽ കാണാൻ പറ്റി. ഇതിന്റെ വിഷ്വൽ ഒരുക്കിയിട്ടുള്ളത് നിമിഷ് രവി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ക്യാമറമാൻ. അത്രക്കും ഭംഗിയായിട്ട് അദ്ദേഹം ഒപ്പിയെടുത്തു എന്നുള്ളതാണ് മറ്റൊരു വശം. ചെമ്പൻ വിനോദ്, ഷമ്മി തിലകൻ, ഗോകുൽ സുരേഷ്, നൈല ഉഷ, ഐശ്വര്യ രശ്മി, പ്രസന്ന തുടങ്ങിയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരൊറ്റ സീനിൽ വന്നുകൊണ്ട് നമ്മളെ സ്വന്തം സൗബിൻ ക വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്നുള്ളതാണ്. ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ ദുൽഖറും ജി സ്റ്റുഡിയോസുമാണ്. ജാക്സ് ബിജോയും ഷാൻ റഹ്മാനുമാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതും വളരെ സ്പെഷ്യൽ ആയിട്ട് തോന്നി. 50 കോടിയോളം ബഡ്ജറ്റ് പൊട്ടിച്ചിട്ടുള്ള ഒരു സിനിമ കിങ് ഓഫ് കൊത്ത. കൊത്ത എന്നൊരു നാട് അവർ സെറ്റ് ഇട്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ടി ജി രവിയുടെ ഒക്കെ ഒരു വേഷം തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് ഒന്ന് തന്നെയാണ്. കുടുംബ പ്രേക്ഷകർക്കും ഫ്രീക്കന്മാർക്കും മാസ് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു മനോഹരമായ സിനിമ തന്നെയാണ് കിങ് ഓഫ് കൊത്ത. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ പടം കാണുക. ഒട്ടും തന്നെ ബോറടിപ്പിക്കാതെ ദുൽഖറിൻ്റെ ഒക്കെ കോരിത്തെരിപ്പിക്കുന്ന നല്ല നല്ല കുറേ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കും മനസ്സിലാവും.